ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഇന്നും വ്യാപാരം നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയെങ്കിലും കഴിഞ്ഞൊരു 18114 എന്നുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് 18100, ഇതിന് മുമ്പത്തെ ഹൈ 18114 ആയിരുന്നു. ആ ലെവലിൽ പോയിട്ട് അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പെട്ടെന്ന് തന്നെ വീഴുന്നുണ്ടായത്. ഏകദേശം ഒരു 11 മണിയോടുകൂടെ ആ വീഴ്ചയ്ക്കൊരു സമാപനം കുറിച്ച് പിന്നെ ഒരു സൈഡ് വേവിലായിരുന്നു നീക്കം. അതൊരു സപ്പോർട്ട് എടുത്ത് പതുക്കെ ഒരു മൂവിംഗ് ആയിരുന്നു 3.5 വരയ്ക്കും. ആ ഒരു മൂവിംഗ് ആണ് നമുക്ക് കാണാനിടയായത്. സോ ഇത് നമുക്കൊന്ന് ക്ലോസ് ആയി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരേ ലെവലിൽ സപ്പോർട്ട് എടുത്ത് പലതവണ കയറി ഇറങ്ങിയതായിട്ട് കാണാൻ കഴിയും. ഇത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സപ്പോർട്ട് എടുക്കുമ്പോഴും. സോ ആദ്യത്തെ ഒരു സപ്പോർട്ട് എടുത്തു, സെക്കൻഡ് സപ്പോർട്ടിൽ നമുക്ക് ആ കാൻഡിൽ കണ്ടറിയാം അതിൻ്റെ ആ വിക്കിന് ലെങ്ത് കൂടുതലാണെങ്കിൽ പിന്നെ അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങൾക്കിത് കണ്ടറിയാൻ പറ്റും. ഈ രീതിയിൽ പലതവണ ആ ഒരു കാൻഡിലിൻ്റെ വിക്ക് കൂടുതലായിരിക്കും, അതായത് ബയേഴ്സ് പൊക്കിക്കൊണ്ടുപോകുമ്പോഴാണ് ആ വിക്കിന് ലെങ്ത് കൂടുക സപ്പോർട്ടിൽ. സോ അതിനുശേഷം അടുത്ത കാൻഡിൽ മുകളിലേക്കായിരിക്കും. അങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ലെവലിലിവിടെ നമുക്കൊരു 3 തവണ 17865, അതുപോലെ തന്നെ 17862. ഇപ്പോൾ പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ അതേ രീതിയിലൊരു ഫോർമേഷനാണ് നടക്കുന്നത്. പക്ഷേ നാളേക്ക് ഇനി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവാം, ഗ്യാപ്പ് ഡൗൺ ആവാം, അപ്പോൾ ഇതൊന്നും ഫലപ്രദമല്ല. ഓക്കെ, സോ എങ്കിൽ കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നോക്കി ട്രൈ ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് നാളേക്ക് കണ്ടറിയണം മാർക്കറ്റിൻ്റെ മൂവിങ് എങ്ങനെയെന്നുള്ളത്. സോ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ കണ്ടെത്തി വെക്കാം. സോ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ഈ രീതിയിൽ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അതേപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ റോബോട്ടിക് ട്രേഡിംഗ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഏതൊക്കെയാണ് ആ സ്റ്റോക്കുകൾ നാളേക്കുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഇതിന് മുമ്പുള്ള ഹൈ 121 ആയിരുന്നു, അത് 2017-18. സോ അത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് ഏകദേശം 130 വരെ പോയി. ഓക്കെ, അതിനുശേഷം തിരിച്ചിറങ്ങി ആ 121 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി പോകാൻ സാധ്യതയുണ്ട്. അതാണ് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ആ രീതിയിൽ വീണ്ടും നമ്മുടെ ടാർഗറ്റായ പുതിയ ടാർഗറ്റ് 143 ആണ്. ആ ഒരു ലെവലിലേക്ക് മൂവിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ സ്റ്റോക്ക് ഫെഡറൽ ബാങ്കാണ്. അടുത്ത സ്റ്റോക്ക് മാരുതിയാണ്. സോ മാരുതിയും ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. മാരുതി ഓഗസ്റ്റിൽ ഹൈ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പും ഒരിക്കൽ സെപ്റ്റംബറിൽ പോയിട്ടുണ്ട്. സോ വീണ്ടും ഇത് സെപ്റ്റംബറിൽ വന്നു. സോ ടാർഗറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് വന്ന് അവിടെ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാരണം വിക്കിന് ലെങ്ത് കൂടുതലാണ്. സോ റീടെസ്റ്റ് ആയിട്ട് പരിഗണിക്കാം. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് പവർ ഫൈനാൻസ് കോർപ്പറേഷനാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവല് ഒരു കൺസൾട്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 120 അതിൽ ഹൈ ആണ്. സോ എപ്പോൾ അത് ബ്രേക്ക് ചെയ്യണോ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3, അങ്ങനെ 3 എണ്ണം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതിലെല്ലാ സ്റ്റോക്കും നാളേക്ക് കയറിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഉറപ്പില്ലല്ലോ. സോ കയറി പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് IPL. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു പൊസിഷനിൽ വന്നെത്തി നിൽക്കുന്നുണ്ട്. എൻട്രി അബവ് 310 ആണ്. സോ അത് ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ 337 നമ്മുടെ ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് ഭാരത് റോഡ് നെറ്റ്വർക്ക്. സോ ഈ ഒരു സ്റ്റോക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ സ്റ്റോക്കാണ്. അത് പറഞ്ഞിട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, ചെറിയൊരു ലെവലിൽ മേടിച്ചാൽ മതി. സോ ഇത് നമുക്ക് ഈ 38 above എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 41, സെക്കൻഡ് ടാർഗറ്റ് 44. ഓക്കെ, സോ ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. ഈ സെക്കൻഡ് ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഹോൾഡ് ചെയ്യണ വേണ്ടതെന്നുള്ളത്. അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് ഫോർട്ടിസ്. സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ കാരണം ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, അതിന് ശേഷം ആ ബ്രേക്ക് ഔട്ട് പൊസിഷനിലേക്ക് തിരിച്ചെത്തി ഈ ട്രെൻഡ് ലൈന് വരുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ യെല്ലോ മാർക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കണം അതിൻ്റെ പോക്ക്. ഓക്കെ, സോ ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും കയറി പോവുക. സോ ഈ ഒരു ലെവലിൽ നിങ്ങൾക്കും ഈ രീതിയിലാണ് കയറിപ്പോകുന്നതെന്ന് തോന്നിയ ഏത് സന്ദർഭത്തിലും എൻട്രി എടുക്കാം. ഓക്കെ,
സോ ഈ ഈ ഒരു ലൈനിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടും വയ്ക്കാം. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷോർട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ എക്സിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് മാരിക്കോ. മാരിക്കോ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റോക്കാണ്, പക്ഷേ ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. എൻട്രി എബോ 545, അതും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ആ ഒരു എൻഡിലെത്തുമ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം, അതിന് മുമ്പ് ചെയ്യാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ടാർഗറ്റ് 554 ആണ്. സോ ഈ ഒരു സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. സോ ഇത്രയും സ്റ്റോക്ക് നമുക്ക് നാളേക്കുള്ള സ്റ്റോക്കുകളാണ്. ഇതിലേതൊക്കെ കയറും കയറില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ കയറുന്ന സാഹചര്യത്തിൽ ഞാനത് ഗ്രൂപ്പിലൂടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് പറഞ്ഞ സ്റ്റോക്കും ചിലപ്പോൾ നാളേക്കോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ കയറിപ്പോയേക്കാം, അതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.